ഹലോ പ്ലസ് വൺ മക്കളെ, നമ്മൾ കുറേ നാളായി അല്ലേ നമ്മൾ ക്ലാസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ ദിവസം മിസ്സിനൊരു മെസ്സേജ് വന്നിരുന്നു, മിസ് പ്ലസ് ടുക്കാർക്ക് മാത്രമേ ക്ലാസ് കൊടുക്കുകയുള്ളൂ, പ്ലസ് വണ്ണിൻ്റെ വീഡിയോസ് എന്നും എന്താ ചെയ്യാത്തേ എന്ന് ചോദിച്ചിട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം നിങ്ങൾക്ക് ബാക്കി സബ്ജക്ട്സിൻ്റെ അല്ലേ എക്സാംസ് നടക്കുന്നത്. അപ്പോൾ അതുമല്ല, ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം സമയമുണ്ട് ഫിസിക്സ് പഠിക്കാനായിട്ട്. ഇനി ബുധനാഴ്ച കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷ, വ്യാഴാഴ്ചയേ ഉള്ളൂ ഫിസിക്സ്. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് നിങ്ങൾക്ക് ബയോളജിയുടെ പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ബാക്കി സബ്ജക്ട്സ് സമാധാനമായിട്ട് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞാനിപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഇടാത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പിന്നെ ഞാൻ ചിന്തിച്ചപ്പം ശരിയാണ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്ലസ് ടുവിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ പ്ലസ് ടുവിൻ്റെ സേ എക്സാമിനേഷൻ വന്നിരുന്നു, അതുപോലെ തന്നെ അപ്പോൾ പ്ലസ് ടു വീഡിയോസ് ആയിരുന്നു കൂടുതലിട്ടത്. അത് കഴിഞ്ഞപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ വന്നു, അതായത് പ്ലസ് ടുവിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക്. പക്ഷേ ആ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നതും അതിനകത്തുള്ള ടോപ്പിക്സൊക്കെ പ്ലസ് വൺ ടോപ്പിക്സാണ്. പക്ഷേ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിടുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ചാനലിൽ പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സിൻ്റെ ക്ലാസ്സസ്, എന്താണ് ലോസ് ഓഫ് മോഷൻ വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. ഇനി വർക്ക് എനർജി പവറാണ് ചെയ്ത് തുടങ്ങാനുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ ക്ലാസ് വീഡിയോ ചെയ്ത് തുടങ്ങിയിരുന്നു, കാരണം വർക്ക് എനർജി പവർ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടിരുന്നത് കൊണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷനാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴേക്കാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ വന്നതുകൊണ്ട് അപ്പോഴും ആദ്യം വന്ന പരീക്ഷ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് ആയതുകൊണ്ടാണ് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സസ് പിന്നെയും അതിലേക്ക് തന്നെ പോയത് കേട്ടോ. അല്ലാണ്ട് നിങ്ങളെ മറന്നിട്ടോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഒരാഴ്ച കൊണ്ട് നല്ല സമയമുണ്ട് ഫിസിക്സ് പഠിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഈ പഠിക്കുന്നതുണ്ടല്ലോ, ഇപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയല്ലേ, ക്രിസ്മസ് പരീക്ഷയല്ലേ, മാർച്ചിലല്ലേ ബോർഡ് എക്സാം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തന്നെ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നത് പോലെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം, കാരണം നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷൻ അറിയാമല്ലോ, പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് വരുന്നത് അവസാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് തളർന്നിട്ടുണ്ടാവും. അപ്പോഴെന്താ സംഭവിക്കുക, ഫിസിക്സ് അങ്ങ് മാറ്റി വെക്കും, അത്രയൊക്കെ പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ മൈൻഡിൽ തോന്നും ഇമ്പ്രൂവ്മെൻ്റ് എഴുതാമെന്നുള്ളത്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിലെ പരീക്ഷയുടെ കൂട്ടത്തിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനിരുന്നത്. പിന്നെ അത് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വീണ്ടും തിരിച്ച് സെപ്റ്റംബറിലേക്ക് നടത്തിയത്. അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പം പറയാൻ പറ്റില്ല അവസാനത്തേക്ക്, മാർച്ചിൽ അടുത്ത വർഷത്തിൻ്റെ ബോർഡ് എക്സാമിൻ്റെ കൂട്ടത്തിൽ മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാവുള്ളൂ എന്നൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്കാണതൊരു ബുദ്ധിമുട്ട് വരിക അല്ലേ. നമുക്ക് പിന്നെ പഠിച്ചെടുക്കാനൊക്കെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം ഈ ബോർഡ് എക്സാമിന് തന്നെ നല്ല രീതിയിൽ പഠിച്ചങ്ങ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പ്ലസ് ടു പഠിക്കാമല്ലോ അല്ലേ. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ടൈമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവസാനം വരെ ഇനിയിപ്പോൾ തലേദിവസം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് തലേദിവസം ക്ലാസ് കാണാനും ഒന്നും നിൽക്കണ്ട. നമ്മൾ ഈ അടുത്ത ദിവസം മുതൽ തന്നെ, അതായത് നാളെ മുതൽ തന്നെ, ഇന്നിപ്പം നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ തരുവാണ്. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ തരാൻ പോവുകയാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ്, നമ്മൾ എന്തൊരു കാര്യവും പഠിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പം എനിക്കറിയാം, മിസ്സിനറിയാം, ഒത്തിരി പേര് ആരും തന്നെ ഫിസിക്സ് തൊട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ഓണപ്പരീക്ഷയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് അന്നേരം പൂട്ടി വെച്ചതായിരിക്കും ഫിസിക്സിൻ്റെ ബുക്ക്, ഈ ദിവസം വരെയും ബുക്ക് തുറന്നിട്ടുണ്ടാവില്ല, സത്യമല്ലേ? യെസ്. അപ്പം എന്താണ്, ബുധനാഴ്ച രാത്രി തുടങ്ങാൻ വേണ്ടി ഇരിക്കണ്ട, നമുക്ക് മെല്ലെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം എന്തൊക്കെയാണ് നമുക്കത് പഠിക്കാനായിട്ട് ആവശ്യമുള്ളത് എന്ന് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ നോട്ട്സ് അല്ലേ, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ നോട്ട്സ് രണ്ടാമത് വരാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയാം 15 പാഠങ്ങളാണ് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പിന്നെ ഓണപ്പരീക്ഷയ്ക്കായിട്ട് ആദ്യത്തെ അഞ്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. 5 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് ആണ്. അത് പലരും ഒരു ചാപ്റ്ററായിട്ടേ കണക്കാക്കാറില്ല. അതുകൊണ്ട് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് തൊട്ടിട്ടെടുക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ, ഈ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലേ. പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് ആ പരീക്ഷയ്ക്ക് ആ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു.
ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നത്? പക്ഷേ നമുക്കറിയാം കുറച്ചൊക്കെ ഫസ്റ്റ് ടേമിനകത്തുനിന്നും കുറേ ഒരു ഒരു 10-20% ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്ലസ് ടു ഫിസിക്സിനകത്തും ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ടു ഫിസിക്സിന് അത്യാവശ്യം നല്ല നല്ല ചോദ്യങ്ങളാണ് ഫസ്റ്റ് ടേമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ്, അതായത് സെക്കൻഡ് ടേമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് പോർഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ട്സ് നോക്കുക. അപ്പോൾ നോട്ട്സ് പ്ലസ് വണ്ണിൻ്റെ രണ്ട് ടെക്സ്റ്റിൻ്റെയും നോട്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അത് മാത്രമായിട്ടുള്ള നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, പ്ലസ് വണ്ണിൻ്റെ ഫുൾ ടോപ്പിക് നോട്ട്സ്. അതിങ്ങനെ ആര് വലിച്ചിട്ടുള്ള നോട്ടല്ല, എന്താണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് വളരെ ബ്രീഫ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു നോട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇനി ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മിസ്സിൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചുതരാം. ഓക്കെ, യെസ്. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് നോട്ട്സ് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഫിസിക്സിൻ്റെ ABCD അറിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് എങ്ങനെ പഠിപ്പിച്ച് തരാൻ കഴിയുന്ന ഒരു ക്ലാസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം തരാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ഒന്നും അറിയില്ല, ചാപ്റ്റേഴ്സ് ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്ക് പോലും അറിയില്ല, അങ്ങനെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസ് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അത് അപ്പം നിങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ഒരു കുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്ക് ഒരുവിധം അറിയാം, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യില്ലേ ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള കുട്ടികളെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അതായത് നമ്മൾ ടോപ്പിക്സ് പറയുമ്പോൾ എന്താണ് ഒന്നും അറിയാത്തവരെന്തൊക്കെ പഠിക്കണം എന്നുള്ള ക്ലാസ്സസ് കൊടുക്കും. അതുപോലെ തന്നെ പഠിച്ച കുട്ടികൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ ക്ലാസ്സും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒന്നും അറിയാതെ പഠിച്ച ആൾക്കാർക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സസും കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുവിധം പഠിച്ചു, അപ്പോൾ നിങ്ങൾ മറ്റേ ക്ലാസ് കാണാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഒരുവിധം ടോപ്പിക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ഫാസ്റ്റായിട്ട് കണ്ടങ്ങ് പോയാൽ മതി, ഒരു റിവിഷൻ പോലെ. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ക്ലാസ് മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട് കേട്ടോ. നമ്മൾ നല്ലൊരു ബേസോട് കൂടി തന്നെ പഠിക്കുക. നിങ്ങൾ വിചാരിക്കും ഈ ഒരു 2-3 മാസം കൊണ്ട് ഈ ബേസോടെ കൂടെ ബേസ് തൊട്ട് പഠിക്കാനൊക്കെ സമയമുണ്ടോ എന്ന്. എന്തിനാ സംശയം? നല്ലതുപോലെ സമയമുണ്ട്. പ്രത്യേകിച്ച് പ്ലസ് വണ്ണിൻ്റെ കുട്ടികൾക്ക് നല്ലതുപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ല ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്കൂളിലെ, ഇപ്പോൾ സ്കൂളിലെ ചെറിയ ചെറിയ പരീക്ഷകൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ മോഡൽ പരീക്ഷയാണ്. അത് ഫെബ്രുവരി ഒരു 2-ാമത്താഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ ജാനുവരി ഫെബ്രുവരി, ഇപ്പോൾ ഡിസംബറിനിപ്പോൾ വെക്കേഷനൊക്കെ കളിച്ച് നടക്കുകയാണെന്നെങ്കിൽ തന്നെ കൂട്ടിയാലും ജാനുവരി ഫെബ്രുവരി പകുതി വരെ ഒരു 1.5 മാസം നമുക്ക് കിട്ടുന്നില്ലേ. ആ 1.5 മാസം ധാരാളമാണ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്, നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ചെറിയൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചാനലിൽ ഫിസിക്സിൻ്റെ മാത്രം ക്ലാസ്സസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ ചെറിയൊരു ചാനലാണ്, നിങ്ങൾക്കറിയാം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. എന്നിരുന്നാലും ഫിസിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും 100% ആയിട്ട് തരുന്ന ഒരു ചാനലാണ് കേട്ടോ. ഫിസിക്സിൻ്റെ എന്ത് സംശയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും നിങ്ങളുടെ ഫിസിക്സ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾ ചോദിച്ചാൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം ബാക്കി സബ്ജക്ട്സ് എല്ലാം നമ്മൾ എടുക്കുന്ന ഫിസിക്സ് ആണ്, അതുകൊണ്ടാണ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും. ഇപ്പം മിസ്സിനോട് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരോടൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പിന്നെ ക്ലാസ്സസ് ഇപ്പം കണ്ടു. നിങ്ങൾ ക്ലാസ്സസ് കാണുമ്പോൾ വെറുതെ നമ്മൾ ക്ലാസ് ഇരുന്ന് കാണാതെ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ക്ലാസ് അത് നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. അല്ലാതെ മിസ് ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ കേട്ടിരുന്നാൽ മതിയല്ലോ, നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല ഒരിക്കലും ഫിസിക്സ്. നിങ്ങളത് കോപ്പി ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്തെടുക്കണം എന്തൊക്കെയാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ആ നോട്ടിനകത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ
ഫിസിക്സ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതായത് ബോർഡ് എക്സാമിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസിൻ്റെ സെക്കൻഡ് ടേമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. വർക്ക് എനർജി പവർ ആറാമത്തെ ചാപ്റ്റർ, അതിന് മുന്നേ വരെയുള്ളത് ഓണപരീക്ഷയുടെ കൂട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അധികവും ചോദ്യപേപ്പറിലും കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഫ്ലൂയിഡ്സ് വരെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സ് എന്നൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാലായി, അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. പക്ഷേ ഇനി നമുക്ക് നോക്കാം ഈ കൊല്ലം എങ്ങനെയായിരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കാര്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക. ഏതാണ്? വർക്ക് എനർജി പവർ, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയറി നന്നായി പഠിക്കും, ക്വസ്റ്റ്യൻസ് പഠിക്കും, ന്യൂമറിക്കൽസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇതെല്ലാം ചെയ്ത് നമ്മൾ സെറ്റാക്കും. എന്നിട്ട് ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസും ക്വസ്റ്റ്യൻസും മാത്രം പഠിക്കും. തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും നമുക്ക് അന്നേരം ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം, പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നോക്കാം. അഥവാ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ തന്നെയും, ഞാൻ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരുടെ കാര്യമാണ് പറയുന്നത്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ തന്നെയും ഇപ്രാവശ്യത്തേക്ക് നിങ്ങൾ അങ്ങ് സാരമില്ല, അങ്ങ് ക്ഷമിച്ചേക്കുക, നമ്മൾ ബോർഡ് എക്സാമിലേക്ക് പഠിച്ച് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഗ്രാവിറ്റേഷനാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ പിന്നെ തിയറി പെട്ടെന്നൊന്ന് പറഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തിയറി ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇനി ആദ്യമേ തിയറി പഠിച്ചു കഴിഞ്ഞിട്ടേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇനി ഒന്നും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് തിയറി പഠിക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിനകത്തൂടെ തിയറി പഠിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെയും ബോർഡ് എക്സാമിനേഷൻ്റെയും മോഡലിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ച് അത് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുവിധം തിയറിയൊക്കെ പഠിച്ച് കഴിയും. പക്ഷേ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. മിസ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ പോലെ തന്നെ നോട്ട്സൊക്കെ മിസ്സ് പറഞ്ഞതുപോലെ തന്നെ എഴുതി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫിസിക്സ് നിസ്സാരമായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പം റെഡിയല്ലേ? പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് പരീക്ഷ അടിച്ചു പൊളിച്ച് എഴുതത്തില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഒരുമിച്ച് അടിപൊളിയായിട്ട് ക്രിസ്മസ് പരീക്ഷ എഴുതി റെഡിയാകും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബോർഡ് എക്സാമിലേക്കും കൂടെ, ഇതിലൂടെ നമ്മൾ ബോർഡ് എക്സാമിലേക്കും കൂടെ പഠിച്ച് സെറ്റാകാൻ പോവുകയാണ്. റെഡി?